السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. മഹദിയായ ഉമ്മുഹാത്തുൽ മുഅ്മിനീങ്ങളിൽ നേതാവായ നമ്മുടെയെല്ലാം മാതാവായ ഖദീജത്ത് റളിയല്ലാഹു തആല അൻഹയെക്കുറിച്ചുള്ള വിവരണമാണ് നാം നടത്തിക്കൊണ്ടിരുന്നത്. 3 വർഷത്തോളം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ ഖുറൈശി സമൂഹം ഉപരോധത്തിൽ ഏർപ്പെടുത്തി അവർക്ക് വേണ്ടുന്ന ഭക്ഷണമോ വെള്ളമോ ഒന്നും നൽകാതെ വിഷമിപ്പിച്ച ഒരു കാലഘട്ടം. ആ സന്ദർഭത്തിൽ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ, അവൾ വലിയ കുലീനയാണ്, വലിയ സമ്പന്നയാണ്, കൊട്ടാര സമാനമായ ഭവനത്തിൽ ജീവിക്കാൻ കഴിവുള്ളവരായിരുന്നു. പക്ഷേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂലിനെ സഹായിക്കാൻ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരുങ്ങുകയും ആഹിറമാകുന്ന ആ സൗഭാഗ്യ ജീവിതത്തിന് വേണ്ടി തൻ്റെ എല്ലാ ഭൗതിക സുഖങ്ങളും കൈവിടുകയുമായിരുന്നു യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത്. ആ 3 വർഷത്തെ പട്ടിണി ജീവിതത്തിൻ്റെ ആ പ്രത്യാഘാതമായിരുന്നു യഥാർത്ഥത്തിൽ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മരണത്തിന് കാരണമായത്. 65 വയസ്സായിരുന്നുവല്ലോ മഹദിക്ക് മരണപ്പെടുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ആ പ്രായമായ ഘട്ടത്തിൽ പോലും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ സ്നേഹത്തിന് ഒരു കുറവും വരുത്താതെ പരിശുദ്ധമായ ദീനിൻ്റെ ദേവാരംഗത്ത്, പ്രബോധന രംഗത്ത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ നിലക്കും സഹായിച്ചിരുന്ന മഹദി അഭിപ്രായങ്ങളെക്കൊണ്ടും ഉപദേശങ്ങളെക്കൊണ്ടും മാർഗനിർദ്ദേശങ്ങളെക്കൊണ്ടും, അതുപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാനസികമായ ടെൻഷൻ അനുഭവിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ തിരുവതിരെ സമാധാനിപ്പിച്ചുകൊണ്ടുമൊക്കെയുള്ള ഒരു ത്യാഗ സമ്പൂർണമായ ജീവിതമായിരുന്നു 25 വർഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ള ആ ജീവിതത്തിലുണ്ടായിരുന്നത്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണുന്നുണ്ട്, മഹദി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ മഹത്വത്തെക്കുറിച്ച്. അതാനി ജിബ്രീലു അള്ളാഹുവിനെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ജിബ്രീൽ അലൈഹി സ്ലാം എന്നുകൊണ്ട് പറഞ്ഞു, യാ ഹാദിഹി ഖദീജ, യാ റസൂലല്ലാഹ്, ഹാദിഹി ഖദീജത്തു ഖദ് അതത് മഅഹാ ഇനാഉം ഫീഹി ഇദാമുൻ ഔ തആമുൻ ഔ ശറാബുൻ ഫീദാഹിയ അതതുക ഫഖറു അലൈഹി സ്ലാം മിൻ റബ്ബിഹാ വ മിന്നി. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാഗത്ത് നിന്നും, അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാഗത്ത് നിന്നുമുള്ള സലാം അങ്ങയുടെ ഭാര്യയായ ഖദീജത്തുൽ കുബ്രക്ക് പറയണമെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂലിനോട് വന്ന് പറഞ്ഞ സന്ദർഭം ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ കിതാബിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ജിബ്രീൽ അലൈഹി സ്ലാം പറഞ്ഞു, വബശ്ശിർഹ ബിബൈത്തിൻ ഫിൽ ജന്ന മിൻ ഖസബിൻ ലാ സഹബിൻ ലാ സഹബ ഫീഹി വലാ നസബ്. വലിയ ഒരു കൊട്ടാരം സ്വർഗലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല മഹദിക്ക് വേണ്ടി തയ്യാർ ചെയ്തിരിക്കുന്നു എന്ന സന്തോഷം ഖദീജ ബീവിയോട് അങ്ങ് പറയണമെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് പറഞ്ഞ ആ സംഭവം സഹീഹായ ഹദീസിൽ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹു റമളാനിൽ, നബുവത്തിൻ്റെ 10-ാമത്തെ വർഷം റമളാൻ മാസത്തിലാണ് വഫാത്തായത് എന്ന് ഹദീസിൽ കാണാൻ കഴിയും, എന്ന് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. സീറു അലാമിൻ നുബലാ എന്ന ഗ്രന്ഥത്തിൽ ആ വിഷയം പറഞ്ഞിട്ടുണ്ട്. മഹദിയെ മക്കയിലെ ജബൽ ഹുജൂൻ എന്ന് പറയുന്ന ആ പർവ്വത താഴ്വരയിലാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ അന്ത്യവിശ്രമം കൊള്ളുന്നത്. 65 വയസ്സായിരുന്നു മഹദി വഫാത്താകുന്ന ഘട്ടത്തിൽ മഹദിക്കുണ്ടായിരുന്നത്. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹുവിൻ്റെ വഫാത്തിനെക്കുറിച്ച് വളരെ വികാരഭരിതമായ ചരിത്രങ്ങളാണ് ഗ്രന്ഥങ്ങളിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ വഫാത്തായതിന് ശേഷം മഹദിയായ അവിടുത്തെ പുത്രി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു,
യാ നബിയ അല്ലാഹ് ലാ യൻഫഉനി തആമും വലാ ശറാബ് ഹത്താ തസ്അല ജിബ്രീൽ അലൈഹി സ്സലാം അൻ ഉമ്മി, എൻ്റെ ഉമ്മ മരണപ്പെട്ടതിന് ശേഷം എനിക്ക് യാതൊന്നും താല്പര്യമില്ല, ഭക്ഷണത്തോട് താല്പര്യമില്ല, ഭക്ഷണവും വേണ്ട വെള്ളവും വേണ്ട എന്ന നിലയിലേക്ക് നിലയിലാണ് ഞാനുള്ളത്. അതുകൊണ്ട് ജിബ്രീൽ അലൈഹി സ്സലാമിനോട് അങ്ങനെ ചോദിക്കണം എൻ്റെ ഉമ്മയുടെ അവസ്ഥ എന്താണെന്ന്. ഫസഅലഹു, ജിബ്രീൽ അലൈഹി സ്സലാമിനോട് അള്ളാഹുവിൻ്റെ തിരുദൂത റസൂലുള്ളാഹി അലൈഹി വസല്ലം ചോദിക്കുകയുണ്ടായി. ഫഖാല, ജിബ്രീൽ അലൈഹി സ്സലാം പറഞ്ഞു, ഹിയ ബൈന സാറാ വ മറിയമ്മ ഫിൽ ജന്ന, അവർ വളരെ സുഭിക്ഷമായ സന്തോഷത്തിൽ സാറാ റളിയല്ലാഹു തആല അൻഹയോടൊപ്പം, അതുപോലെ മറിയം ബീവി റളിയല്ലാഹു അൻഹായോടൊപ്പം സ്വർഗലോകത്ത് സന്തോഷത്തിൽ കഴിയുകയാണ് എന്ന വർത്തമാനം തിരുനബിയെ അങ്ങ് ഖദീജ ആ ഫാത്തിമ ബീവിയെ അറിയിക്കണമെന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി. നുസുഹത്തുൽ മജാലിസ് വന്തുഹുബുൽ മഫായിസ് എന്ന ഗ്രന്ഥത്തിൽ ഈ വിഷയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്ന ആ സന്ദർഭം സക്രാത്തുൽ മൗത്തിൻ്റെ ആ ഘട്ടത്തിലായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബിബിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് സ്വർഗത്തിൻ്റെ ആ സന്തോഷം ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയെ അറിയിച്ചുകൊണ്ട് അവിടുത്തെ ആ വേദന ദൂരീകരിക്കാൻ വേണ്ടി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ ബിബി റളിയല്ലാഹു അൻഹയുടെ അരികെ നിന്നുകൊണ്ട് തന്നെ സമാശ്വസിപ്പിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് പറയുകയുണ്ടായി, ഫിദാ ഖദിംതി അലാ ലറാതിക്കി ഫഖ്റഈഹിന്ന സലാമ മിന്നി മറിയമ ബിന്തി ഇംറാൻ വാസിയ ബിന്തി മുസാഹിം വകുൽസൂം ഉഖ്തി മൂസ അലൈഹി സലാം. മഹദിയായ മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ, അതുപോലെ ആസിയ ബീവി റളിയല്ലാഹു അൻഹ, കുൽസൂം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹോദരിയായ കുൽസൂം റളിയല്ലാഹു അൻഹ, അവരോട് എൻ്റെ സലാം നിങ്ങൾ പറയണം. ആ മൂന്നാളുകളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വർഗത്തിൽ വെച്ച് കല്യാണം കഴിക്കുമെന്ന സംഭവം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ കിതാബിൽ ഈ വിഷയം രേഖപ്പെടുത്തുന്നുണ്ട്. അവരെ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവരോട് എൻ്റെ സലാം പറയണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞതായി ഇമാം ഖുർത്തുബി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തുന്നു. അപ്പോൾ ചുരുക്കത്തിൽ, എല്ലാ പ്രയാസങ്ങളുടെയും ആ ഘട്ടം കഴിഞ്ഞു മഹദി റളിയല്ലാഹു തആല അൻഹ പൂർണ്ണമായ സ്വർഗവിശ്രമത്തിന് തയ്യാറെടുത്ത് സ്വർഗത്തിലേക്ക് പോയതായ ഒരു സന്തോഷകരമായ ഒരവസ്ഥയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയും മഹദിയെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.